നമ്മൾ ഇന്ന് വീണ്ടും ഒരു ത്രീ വേ ബോക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആ വാങ്ങിച്ച ത്രീ വേ ബോക്സിൻ്റെ അതേ സെയിം ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ത്രീ വേ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 650 രൂപയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ത്രീ വേ ബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മിസ്റ്റർ ജെബിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു ത്രീ വേ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 10 ഇഞ്ച് വൂഫർ, 5 ഇഞ്ച് മിഡ് റേഞ്ച്, അതുപോലെ 3 ഇഞ്ച് ട്യൂട്ടറുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വൂഫർ എന്ന് പറയുന്നത് നമ്മൾ 10 ഇഞ്ച് ബോൾട്ടൻ്റെ വൂഫറും അതുപോലെ മിഡ് റേഞ്ച് ആയിട്ട് 5 ഇഞ്ച് ബോൾട്ടൻ്റെ മിഡ് റേഞ്ച് വൂഫറും സ്പീക്കറും മിഡ് റേഞ്ച് സ്പീക്കറും അതുപോലെ തന്നെ 3 ഇഞ്ച് ട്യൂട്ടറും. നമ്മൾ നേരത്തെ ചെയ്ത ബോക്സിൻ്റെ അതേ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്ക് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും നെറ്റ്വർക്ക് ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി വൂഫറോട് മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് സെറ്റ് ചെയ്തത്. നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബോക്സ് പണിയിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് ഒരു വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയറും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇത് നമ്മുടെ ആംപ്ലിഫയറാണ്, എസ് ടി കെ ആണ്. പുള്ളിക്കാണ് നമ്മളൊരു എസ് ടി കെ ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പുള്ളിക്ക് കൊടുക്കാനുള്ളതാണ്. ബോൾട്ടൻ്റെ 10 ഇഞ്ച്, ബോൾട്ടൻ്റെ 5 ഇഞ്ച്, അബാർഡിൻ്റെ ട്യൂട്ടർ നമ്മൾ ചെയ്ത് അതേ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബോക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നോക്കി, നമ്മൾ എയർ ഹോൾ ഇട്ടിട്ടില്ല. നമ്മളൊരു ടെക്നീഷ്യൻ പറഞ്ഞു എയർ ഹോൾ ഇടാതെ നോക്കൂ, അമേരിക്കയിലൊക്കെ ഉള്ള ബോക്സിലൊക്കെ എയർ ഹോൾ കണ്ടിട്ടുണ്ടോ, എയർ ഹോൾ ഇല്ലാതെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എയർ ഹോൾ ഇല്ലാതെ ചെയ്തിരിക്കുകയാണ്. പെർഫോമൻസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എയർ ഹോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് നമ്മളിവിടെ എയർ ഹോൾ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഗേജുള്ള വയർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇത് എസ് ടി കെ ആംപ്ലിഫയറാണ്, എസ് ടി കെ 4141 ആണ്. അപ്പോൾ എസ് ടി കെ 4141 നമുക്ക് ഇതൊന്ന് കൊടുത്തു തന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോക്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്? നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതൊരു വീട്ടിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഇടിയും വോക്കലും ട്രിബിളും എല്ലാം നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നുണ്ട്. എയർ ഹോൾ ഇടാണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്. ഇനിയിപ്പം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും വരുന്നത്. എയർ ഹോൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം നമുക്ക് എയർ ഹോൾ ഇല്ലാതെ നല്ല അടിപൊളി പെർഫോമൻസ് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന് കൊടുക്കാം. അപ്പോൾ ആ ചേട്ടന് എയർ ഹോൾ താല്പര്യം ഉണ്ടെങ്കിൽ എയർ ഹോൾ ഇടാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ ഒരു ബോക്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊട്ടാരക്കര കുരമ്പൽ ഇലക്ട്രോണിക്സിൽ ഈ ഒരു ബോക്സ് അവൈലബിൾ ആയിരിക്കും. വിളിച്ച് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്തെടുത്ത് തരുന്നതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക്. അതിനെക്കൂട്ട് കുറച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.